സംസാരിക്കാർ ചേരുന്ന ശ്രീ യൂണിവേഴ്സിറ്റി ഫോറം. ശ്രീ ശശികുമാർ, ഈ സംസ്ഥാന സർക്കാരിന് ഒരു തിരിച്ചടിയേറ്റ മട്ടിൽ ഈ വിധി വരുന്നു, ഇത് പ്രതീക്ഷിച്ചിരുന്നതാണോ? അല്ല, നിയമവിരുദ്ധമായി നടത്തുന്ന നിയമനങ്ങൾ തീർച്ചയായിട്ടും അത് റദ്ദാക്കാൻ പരമോന്നത കോടതിയായ നമ്മുടെ സുപ്രീം കോടതിയുടെ തീർപ്പ് സർക്കാരിന് തിരിച്ചടിയല്ല, കനത്ത പ്രഹരമാണ്. അത് മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനുമുള്ള തിരിച്ചടിയാണ്. കാരണം ഞങ്ങൾ ഈ കാര്യം അപ്പോൾ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു, ഗവർണറോട് പറഞ്ഞിരുന്നതാണ്, യാതൊരു കാരണവശാലും നിയമനം നൽകാൻ പാടില്ല, ചട്ടവിരുദ്ധമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഗവർണർ അന്ന് മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി, അദ്ദേഹം തന്നെ അത് പരസ്യമായിട്ട് പറയുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് നീതി ലഭിച്ചില്ല, ജസ്റ്റിസ് മണികുമാറിന്റെ ബെഞ്ചായിരുന്നു, അദ്ദേഹം വാദത്തിന് ശേഷം അത് അംഗീകരിച്ചു കൊടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അതിന്റെ പാരിതോഷികമാണ് മനുഷ്യാവകാശ കമ്മീഷൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ശരി, രവീന്ദ്രനെ കൊടുക്ക് ഗവൺമെന്റ് പുനർനിയമനം നൽകാൻ കൊടുക്കാൻ തീരുമാനിച്ച ഞങ്ങൾ അന്ന് ഉന്നയിച്ച ആക്ഷേപം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രാഗേഷിന്റെ ഭാര്യയ്ക്ക് അസോസിയേറ്റ് പ്രൊഫസറായിട്ട് നിയമനം കൊടുത്തതിന്റെ പാരിതോഷികമാണെന്ന്, അത് വളരെ ശരിയായിരുന്നു. അല്ലെങ്കിൽ നിയമനത്തിന്റെ തലേദിവസം, നിയമന കാലാവധി തീരുന്നതിന്റെ തലേദിവസം പുനർനിയമനം നൽകാൻ എന്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഗവർണർ കത്ത് കൊടുത്തു? അങ്ങനെ കത്ത് കൊടുക്കാൻ അധികാരമില്ല. ഡോക്ടർ ബിന്ദുവിന് ഇത്തരത്തിലൊരു കത്ത് കൊടുക്കുവാൻ അധികാരമില്ല എന്നുള്ള കാര്യം അത് ചലഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ലോ ആഴ്ച കേസ് കൊടുത്തപ്പോൾ അവിടെയും തള്ളി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സുപ്രീം കോടതി വരെ പോയത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നീതി കിട്ടിയിരിക്കുന്നു. ഗവൺമെന്റിന്റെ ദാർഢ്യത്തിന്, ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ടെന്നുള്ള ദാർഢ്യത്തിനേറ്റ തിരിച്ചടിയാണ്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ പ്രിയാ വർഗീസിന്റെ നിയമനവും ഇതേ രീതിയിൽ സുപ്രീം കോടതി തള്ളുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിക്കുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇനിയും തുടരും. ശ്രീ ശശികുമാർ, ഈ ലോകായുക്തിയിൽ പോലും അത് ഒരു പ്രപ്പോസൽ ആണ്, റെക്കമെൻഡേഷൻ അല്ല എന്നുള്ളതായിരുന്നല്ലോ ഒരു വ്യക്തമാക്കൽ. അതെ, പക്ഷേ മന്ത്രിക്ക് ഇടപെടാനുള്ള അധികാരമില്ല. അത് മാത്രമല്ല, മന്ത്രി അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം കൂടി വാങ്ങിയാണ് ഗവർണർ കൊടുത്തത്. അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനവും ഗവർണറെ തെറ്റിദ്ധരിപ്പിച്ചു, അതേപോലെ മന്ത്രിയും തെറ്റിദ്ധരിപ്പിച്ചു. അപ്പൊ തീർച്ചയായിട്ടും ഈ സ്ഥാനത്ത് തുടരാൻ അഡ്വക്കേറ്റ് ജനറലും നമ്മുടെ മന്ത്രി ബിന്ദുവും യോഗ്യയാണോ എന്ന് അവർ സ്വയം തീരുമാനിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഗവർണർ പോലും തെറ്റിദ്ധരിപ്പിച്ചു. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് അഡ്വക്കേറ്റ് ജനറലും മന്ത്രിയും തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ലായിരുന്നു. ശുപാർശ ചെയ്യുന്നതിൽ നിന്നകത്തും തെറ്റിദ്ധരിപ്പിക്കലാണ്. അങ്ങനെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അതല്ല ഗവർണർ അവരുടെ സമ്മർദ്ദത്തിൽ വഴങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ അതിന്റെ തിരിച്ചടി കിട്ടിയിരിക്കുന്നു. മേലിൽ ഒരു ഗവൺമെന്റും ഒരു മന്ത്രിമാരും ഒരു അഡ്വക്കേറ്റ് ജനറലും ഇത്തരത്തിൽ രാഷ്ട്രീയമായ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ അതിനെ ശക്തമായി ചെറുക്കാൻ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുന്നിട്ടുണ്ടായിരിക്കും. ശ്രീ ശശികുമാർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ ചട്ടവിരുദ്ധമായിട്ടുള്ള നിയമനം എന്ന് പറയുമ്പോൾ അതിൽ ഈ നേരത്തെ സെർച്ച് കമ്മിറ്റി ആദ്യ നിയമനത്തിൽ ഈ പൂർണ്ണമായും സെർച്ച് കമ്മിറ്റിയിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു നിയമനമായിരുന്നു, പുനർനിയമനം വരുമ്പോൾ വീണ്ടും അതേ മാനദണ്ഡം തുടരേണ്ട സാഹചര്യമുണ്ടോ? അല്ല, അത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തർക്കത്തിന് വെക്കാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. 2017 ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം സിംഗിൾ പാനൽ ആയിരുന്നു. പാനലില്ല, പാനൽ ഒറ്റപ്പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതേ കാരണം കൊണ്ടാണ് KTU സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ രാജശ്രീയെ സുപ്രീം കോടതി പുറത്താക്കിയത്. ആ നിയമവും രവീന്ദ്രന് ബാധകമാണ്. അപ്പൊ രവീന്ദ്രന്റെ ആദ്യത്തെ നിയമനം പോലും ചട്ടവിരുദ്ധമാണ്. പിന്നെ എങ്ങനെ റീ അപ്പോയിന്റ്മെന്റ് നിലനിൽക്കും? അതിലൂടി റീ അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാലും ക്വാളിഫിക്കേഷൻ ഏജന്റിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഏജന്റിന്റെ കാര്യത്തിൽ 60 എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് ഈ ഗവൺമെന്റിന് നന്നായിട്ട് അറിയാം. പക്ഷേ നമ്മുടെ രാഗേഷിന്റെ ഭാര്യയുടെ നിയമനം വന്നപ്പോൾ നിയമമെല്ലാം കാറ്റിൽ പറക്കുകയാണ് ചെയ്തത്. ശരി, വളരെ നന്ദി. RS ശശികുമാർ പ്രതികരിച്ചതിന്.